ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഹായ്. ഇതാ ബാബിക്കുട്ടി ഉറങ്ങി അണിച്ച് പല്ലൊക്കെ തേച്ച് കൊടുക്കുകയാണ്. ഇനി മുഖമൊക്കെ കഴുകി മേല് കഴുകി ഇപ്പോൾ ഡോക്ടർ വരും ബാബിക്കുട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിന്. അപ്പോൾ അതിന് മുന്നേ റെഡിയാക്കണം. ഇപ്പോൾ എന്തോ രണ്ട് ദിവസം പിടിച്ചിത്തിരി നേരത്തെയൊക്കെ എണീക്കേണ്ട ആൾ. അപ്പോൾ അതാ നമ്മുടെ രോഷി ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചി അവർ വീട്ടിലേക്ക് പോവുകയാണ്. അവരും ട്രീറ്റ്മെൻറ്റ് വന്നതാണ്. അപ്പോൾ അവർ പോകുന്ന സമയത്ത് നമുക്ക് കറണ്ട് അടുപ്പ് തന്നിട്ട് പോയതാണ്. അവർ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞാൽ റംസാൻ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ആ ചേച്ചിക്ക് നല്ല എല്ലാവർക്കും ഹാപ്പി റംസാൻ. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് അവർ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് തന്നിട്ട് പോയതാണ്. ഇതാ പാപ്പിക്കുട്ടിൻ്റെ തലയൊക്കെ കെട്ടി കൊടുക്കുക. തലയിൽ രണ്ട് ദിവസം പിടിച്ചിട്ട് നമ്മൾ തിരക്കായിരുന്നില്ലേ. അപ്പോൾ ചിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആൾ ഭയങ്കര വാശിയിലാണ്. അയക്കാതെങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പാപ്പിക്കുട്ടി ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തലയിൽ ചിക്കെടുക്കാൻ അയക്കാതെ അച്ഛൻ പോയി ഒരു ബോട്ടിലൊക്കെ എടുത്തു വന്ന് കളിക്കും. അവളുടെ കളിപ്പാട്ടമൊക്കെ അവിടെയാണല്ലോ. അവളുടെ ബാബി ബൊമ്മ ഒക്കെ അവിടെയാണ്. അതൊന്നും എടുത്തിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കളിക്കാൻ കുപ്പി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ കടയ്ക്ക് പോകണം, കുറച്ച് വിറകൊക്കെ വാങ്ങണം, പച്ചക്കറി വാങ്ങണം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം നമുക്ക്. അപ്പോൾ ഇതാ രോഷിയും അച്ഛനും കൂടിയിട്ടാണ് കടയ്ക്ക് പോയത്. അച്ചേച്ചി ഞാൻ പറഞ്ഞില്ല പെരുന്നാളിന് പോകണം. അവർ പോകുമ്പോൾ നമുക്ക് ടൗൺ കാണിച്ചു തരാം. പറഞ്ഞാൽ അവർ കൂടെ ഇവർ രണ്ടുപേരെയും കൂടി കൂട്ടിയിട്ട് പോയതാണ്. ഈ സ്ഥലങ്ങളൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. ഏത് സ്ഥലം എന്നൊന്നും കറക്റ്റായിട്ട് നമുക്ക് പറയാനൊന്നും അറിയില്ല. അപ്പം ഇതാ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് വിറക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി പോവുകയാണ്. എന്നിട്ട് വിറക് വാങ്ങിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി നമ്മൾ മുതൽ ചോറൊക്കെ വയ്ക്കാൻ തുടങ്ങണം. നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കണേലും ഒരു പരിധിയില്ലേ. അവർ വെക്കണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതല്ലല്ലോ കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് ചോറും കറിയൊക്കെ വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇന്നേക്ക് മൂന്ന് ദിവസമായിട്ടുണ്ട് നമ്മളിവിടെ വന്നിട്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാ രോഷി പോയിട്ടുണ്ട്. പാപ്പിക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ മരങ്ങളുണ്ട് തോന്നുന്നു. സ്ഥലങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ അറിയാത്തത്. അപ്പോൾ അതെ, നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതാ പാപ്പിക്കുട്ടി വീടത്തെ ഫ്രൂട്ടിയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് തന്നെ വലിച്ചു കുടിക്കണ്ട കേട്ടോ. ഇപ്പോൾ നേരത്തെ ഒന്നും ഒറ്റയ്ക്ക് വലിച്ചു കുടിക്കില്ല. നമ്മൾ ഗ്ലാസ്സിലാക്കിയിട്ട് കൊടുക്കും. ഇപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ അതേ വലുതാണ്ട. നല്ല രസമില്ലേ കാണാൻ പാപ്പിക്കുട്ടിനെ. അതാണ് അവൾ വലിച്ച് കുടിക്കേണ്ടത്. ഒരെണ്ണം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഒരെണ്ണം വേണം പറഞ്ഞിട്ട് നിന്നിട്ട് രണ്ടാമത്തെയും കൊടുത്തതാണ്. എപ്പോഴും കൊടുക്കില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഇങ്ങനെ പുറത്ത് പോയപ്പോൾ എന്നേക്കൊരു സന്തോഷമായിക്കോട്ടെ വേണ്ടി വാങ്ങിച്ചിട്ട് വന്നതാണ്. പാപ്പിക്ക് ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല നമ്മുടെ അവിടെ എത്ര ചൂട്. പാലക്കാടാണ് കൂടുതൽ. പക്ഷേ അവിടെ അത്ര അറിഞ്ഞില്ല. നമ്മൾ തെങ്ങ് വെള്ളം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇന്നലെ വന്ന് നമ്മളിവിടെയൊക്കെ ഇതാ വൃത്തിയാക്കിയിട്ടുണ്ട്. ഡ്രസ്സുകളൊക്കെ ഇന്നലെയാണ് അലക്കിയിട്ടത്. ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ മരങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട്. നമ്മുടെ വിറക് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ ഒരു അടുപ്പും ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ്ട പഴയ അടുപ്പ്. അവിടെ ആരും യൂസ് ചെയ്തതാണ്. എന്നാലും കുഴപ്പമില്ലല്ലോ, നമുക്ക് ചോറ് വയ്ക്കാൻ മതിയല്ലോ അടുപ്പ്. അങ്ങനെയൊക്കെയാണ്. വലിയൊരു കിണറും ഉണ്ട് കേട്ടോ ഇവിടെ. അതിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. കുറേ വാഴകളുണ്ട്, പിന്നെ പപ്പായയുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ നല്ല കാര്യം. പപ്പായ പറഞ്ഞാൽ നമുക്ക് ഒരു നേരം ഉപ്പേരി വയ്ക്കാനൊക്കെ ആയില്ലേ. അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്.